ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഈസി ആയുള്ളൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ചെയ്തെടുക്കാമേ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് അപ്പോൾ മീഡിയം സൈസ് വലിപ്പമുള്ളൊരു സവാള എടുത്തിട്ടുണ്ട് ആ നമുക്ക് ഈ ഉരുളക്കിഴങ്ങും സവാളയും തോലൊക്കെ കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ക്യൂബ്സ് ആക്കിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കിത് കുക്കറിലേക്ക് ആക്കി കൊടുത്തിട്ടാണ് എല്ലാ ചേരുവയും കൂടെ ഒന്നിച്ചാക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ചൂടാക്കി എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാളയും കിഴങ്ങും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സവാളയൊക്കെ കുറച്ച് വിലപ്പത്തി ക്യൂബ്സൊക്കെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കാരണം ഇത് സെറ്റായി വരുന്ന സമയത്ത് ഈ കിഴങ്ങൊക്കെ ഉടങ്ങി ഒത്തിരി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം വലുപ്പത്തി എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ വാഴറ്റിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മസാലയൊക്കെ കരിഞ്ഞു പോവാത്ത രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കണേ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയൊരു സ്മെല്ല് വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ റൈസൊക്കെ കഴുകി വൃത്തിയാക്കി പത്ത് മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലെ വെള്ളമൊക്കെ മാറ്റി ഞാനിപ്പോൾ റൈസ് ചേർത്ത് കൊടുത്തു റൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണേ കിഴങ്ങും സവാളയും മസാലയും ഈ റൈസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഞാൻ ഇപ്പോഴൊരു കപ്പ് റൈസ് എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഉപ്പം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമാകുമ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസൽ അടുപ്പിച്ചെടുക്കാമേ അപ്പോൾ ഫ്ലെയിം കൂട്ടി തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത് കറക്റ്റ് ഒരു വിസിലാകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യണം അതിനുശേഷം ആവി എല്ലാം പോയതിനു ശേഷം ഓപ്പൺ ചെയ്തെടുക്കാം അപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ വരുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടുവാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവുന്ന റെസിപ്പി കൂടിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുക്കറിൽ നമ്മൾ എല്ലാ ചേരുവകളും ചേർത്തിട്ട് വിസിലടിച്ചെടുക്കുകയാണ് ചെയ്തത് ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിലാണ് നമുക്ക് ഈ അരിയൊക്കെ കിട്ടിയേക്കുന്നത് ഓരോന്നോരോന്നായിട്ട് എടുക്കാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വരുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് കഴിക്കാനാണെങ്കിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പി കൂടിയാണിത് അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലക്കൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്